ഗുഡ് മോർണിംഗ് ബിഹൈൻഡ് ദ സീൻസ് ഫ്രം അവർ വ്ലോഗ്. ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. 8:30 ഇറങ്ങാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ സമയം 8:35. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സംഭവല്ല. അവസ്ഥകൾ റൂമിന്റെ പുറത്ത് നല്ല കാലാവസ്ഥയാണ്. ഇന്നും ഭയങ്കര മങ്ങിയിട്ടുള്ളത്, ഭയങ്കര കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷേ ഭയങ്കര ഇരുണ്ടിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് നല്ലതാണ്, പക്ഷേ സണ്ണി അല്ല. വീടൊക്കെ മെസ്സാണ്. ഇതണ്ടാ നമ്മുടെ റൂമാണ് ഇതിനേക്കാളും വലിച്ചോരിട്ടിട്ടുണ്ട് എല്ലാം ഫുള്ള്. ഇതെവിടെ വെള്ളം, വാട്ടർ. ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്ത് ശ്രീകുട്ടി. നൈസ് ആയിട്ട് ശ്രീകുട്ടി അല്ല, നിന്റെ വൈഫാ, നിന്റെ ധർമ്മപത്നി. ഞങ്ങളോട് സ്നേഹം കാണിച്ചത് അത് സമ്മതിക്കും. നമ്മളിന്ന് അങ്ങനെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറെ ലൊക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മുടെ ഹോട്ടലിൽ തന്നെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ 1 by 1 ആയിട്ട് പറയുന്നതായിരിക്കും. എന്റെ സൗണ്ട് ഒക്കെ പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ. എന്റെ സൗണ്ട് വല്ല. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. അത് കഴിച്ചിട്ട് കാണാം ബാക്കി. ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി സ്ട്രിമുള്ള ഒരു പ്ലേറ്റ് കേട്ടെടുത്തു. ഞാൻ കയ്യിൽ പിടിക്കുന്നു ഇട്ട് തന്നത്. ജസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് എന്താ പരിപാടി നോക്കുക. കുറച്ചെടുത്തോ അവിടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക്? എങ്ങനെയുണ്ട്? ഏ കൊള്ളാം. അപ്പോൾ എനിക്ക് ഗ്ലാസ് ആ അടുത്ത സെക്കൻഡ് ഇത് കുടിച്ചോ. കിട്ടും ഇത് ടേസ്റ്റ് നോക്ക്. നിനക്കെടുത്താണ് മിക്സർ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചോ. ടേസ്റ്റ് ഇഷ്ടമായിട്ട് കുടിച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്ക് വലിയ ഇഷ്ടമായിട്ട് മതിയായില്ല നിന്റെ തണുപ്പ്. എനിക്ക് തണുപ്പ് ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര വേണ്ടിക്ക് സഹിക്കും. ആ ഉണ്ടാ ഇത് തണുപ്പ് വേറൊരു തണുപ്പാ. ഗുഡ് മോർണിംഗ് ജോൺ. സൂപ്പർ മാർക്കറ്റിൽ വെള്ളം അടിക്കാൻ വന്നു വരുന്ന വെറുതെ കണ്ടിട്ട് വെള്ളം വഹിച്ചിരുന്നു. ശ്രീമോള മാസ്ക് എടുത്ത മാഫി മാസ്ക്. അമ്മച്ച എന്നോട് എന്തോ പറഞ്ഞു അമ്മയിലേക്ക് നേരത്തെ കയറി വരുന്നു. എടുക്കാം 2 liters ആ എടുത്തോ, രാത്രി വേണ്ടിക്ക് ഉപയോഗിക്കാനോ? ഇതെല്ലാം എഴുതിയിട്ടുണ്ട് അവരുടെ ലാംഗ്വേജിൽ. ഇവരുടെ ലാംഗ്വേജ് എന്നാ? കറിത്തുമ്പിയാ? കറുത്തുമ്പി. നമ്മളവിടെ യുഎയിലുള്ളതെല്ലാം പ്രൈസ് തന്നെ ഓൾമോസ്റ്റ് കുറച്ച് കുറവാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ. നമ്മൾ ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം മേടിച്ചു, ഒരു 4 liters വെള്ളം മേടിച്ചിന്. അവിടെ വെള്ളം മേടിച്ചു നമ്മൾ പ്ലാസ്റ്റിക് കവറിന് വരെ ഇവർ പ്രൈസ് മേടിക്കും. കവർ മേടിക്കുന്നത് 20 fils.
20 ഫിൽസ് അല്ല ഇവിടെ 0.2 ലാറി സാരഥി എത്തി അപ്പൊ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് കേറിക്കോ ഇന്ന് ആദ്യം തന്നെ സിൻവാലി റിസർവർ ഓക്കെ അത് കഴിഞ്ഞിട്ട് നേരെ അനനൂരി അവിടെ ഫോട്ടോ ചർച്ചും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഗദോരി പിന്നെ റഷ്യൻ ഫ്രഞ്ച് മോണുമെന്റ് ഉണ്ട് പിന്നെ റാഫ്റ്റിംഗ് ഉണ്ട് അത് മറ്റേ അനനൂരി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് റാഫ്റ്റിംഗ് അത് കഴിഞ്ഞിട്ട് കസ്ബൈ സ്റ്റെപ്പ് അവിടെ വേണ്ട ചർച്ചകൾ ഓഫ് റോഡിംഗ് ചർച്ചിന് മുകളിൽ ഹേ ഗായ്സ് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ സിൻവാലി റിസർവിയർ ആണ് വളരെ ഭംഗിയുള്ളൊരു ഡാമാണിത് 1985 തുടങ്ങിയതാണിത് നമ്മൾ ടിപ്ലിസി സിറ്റിയിലേക്ക് കംപ്ലീറ്റ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡാമിൽ നിന്നാണ് പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഇതിനെന്തോ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ജോൺ പറഞ്ഞു ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അപ്പം നമ്മൾ ഈ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഇടോക്കിയാട്ടേക്ക് ഇങ്ങനെയൊക്കെടാ അങ്ങനല്ലേ ധൈര്യത്തെ കേറി ഇറങ്ങി നോക്കിയാട്ട പേടിച്ച് പേടിച്ചിട്ട് അവിടെ അടുത്ത ഞാൻ കയറാം സിൻവാലി ഡാമെന്ന് നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കിട്ടലും പിക്സ് കിട്ടിയിട്ടുണ്ട് റഷ്യൻകാര് പണിത ഡാം ആണ് സിൻവാലി ഡാം ഇതിന്റെ പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട് അവര് പറയുന്നത് അടിയിലൊരു ചർച്ച് ഉണ്ടെന്നാ പറയുന്നത് ആ ചർച്ചില് മേലെയാണ് ഇവര് റഷ്യൻസ് ഈ ഡാം പണിതത് ഇവരുടെ വിശ്വാസ പ്രകാരം ആ ചർച്ച് കണ്ടുപിടിച്ചിട്ട് അതിലെ മണിയടിച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് വിശ്വാസം നടക്കുന്നതാണ് ഇവരുടെ ട്രസ്റ്റ് പക്ഷെ ഇതുവരെ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല കുറെ പേര് അതിന് ട്രൈ ചെയ്തിട്ടില്ല സ്കൂബ ഡൈവിംഗ് പോലെ ചെയ്തെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിരിക്കും അതിന്റെ മിസ്റ്ററി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് വിടല്ലേ ഒജാക്കുരി നല്ല അടിപൊളി സാധനം പിന്നെ ഒജാക്കുരി നമ്മളിന്നലെ കഴിച്ചു ചിക്കൻ ഒജാക്കുരി പോർക്ക് പോർക്ക് അങ്ങനെ കറി വെക്കാറില്ല ഒരു ഷവർമേര് ഇടും പിന്നെ പോർക്കിന്റെ മറ്റേ ഇതുണ്ടല്ലോ ബാർബിക്യൂ അങ്ങനെയൊക്കെയുണ്ട് ഇപ്പൊ റാഫ്റ്റിംഗ് ചെയ്യാൻ സ്ഥലത്ത് മറ്റേ ഗദോരിയിലൂടെ ഒക്കെ പോണ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ലാമ്പിനൊക്കെ വെച്ചിട്ടുണ്ട് ഓർക്കല്ല ലാമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലാമ്പിന്റെ ബാർബിക്ക് പറഞ്ഞു ഫുള്ള് ലാമ്പ് തന്നെ എടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ലൈവ് ആയിട്ട് ഒന്ന് ചെയ്ത് തരും അതിന് എത്ര 400 ലാരി പക്ഷെ അത് നമുക്ക് തീർക്കാൻ പറ്റും കാരണം ഒരെണ്ണം ബിൽഡ് ആ ഗ്രൂപ്പ് ആയിട്ട് ഒരു 20 പേരൊക്കെ ഒരുമിക്കും എടുക്കുന്ന ഇതിന്റെ ഇത് കഴിക്കണ്ടോ ഷവർമ പോർക്കിന്റെ ബാദൽ കഴിക്കോ ബാദൽ കഴിക്കില്ല
ചിക്കൻ ഷവർമ ഉണ്ട്. അല്ല ജസ്റ്റ് അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ അവസ്ഥ? അങ്ങനെ ഡാം ഒക്കെ കണ്ടു, കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. ഇത് അരക്വി റിവറിൻ്റെ അടുത്തായിട്ടുള്ള അനനൂരി ഫോർട്ടിൽ കാണാനാണ് പോകുന്നത്. നമ്മുടെ ടിബ്ലിസിയിൽ നിന്ന് ഒരു 70 kilometers ഉണ്ട് ഈ അനനൂരി ഫോർട്ടിലോട്ട്. ഈ ഫോർട്ടിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഈ അനനൂരി ഫോർട്ടിൻ്റെ പേര് വന്നത് ഇവിടെ നൂറി ദേശത്തുള്ള ഒരു വുമൻ അന്നാന്ന് നെയിമുള്ള അവർ സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തു, എന്നിട്ട് എനിമീസിൽ നിന്ന് സ്വന്തം ദേശക്കാരെ സേവ് ചെയ്തു. അങ്ങനെ ആ വുമനുള്ളൊരു ട്രിബ്യൂട്ടാണ് ഈ അനനൂരി എന്നുള്ള പേര് വെച്ചത് ഈ ഫോർട്ടിന്. അപ്പം നമ്മൾക്ക് ഇതൊന്ന് ചുറ്റിക്കാണാം. ഭയങ്കര പറ്റ മൂപ്പറ് ട്ടോ. അനനൂരി ഫോർട്ടസ്, ഇതിൻ്റെ ഹിസ്റ്ററി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇത് ഒരാൾക്കുള്ള ട്രിബ്യൂട്ടാണ് അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ജോർജിയൻ ലേഡിക്ക് ട്രിബ്യൂട്ടാണ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ രാജാവ് കയറിയ സമയത്ത് ടണലിൽ അങ്ങനെ ഇവര് ഒളിച്ചിരുന്നു. അപ്പൊ ടണലില് കാണാൻ പറ്റിയില്ല, എത്ര അന്വേഷിച്ചിട്ട്. അങ്ങനെ ആക്ച്വലി വേറൊരു രാജ്യത്തെ രാജാക്കന്മാർ ഈ ഒരു ഇത് കോൺക്വർ ചെയ്യാൻ വരുമ്പോ ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹൈഡ് ചെയ്യുന്നത് ഒരു ടണലിൻ്റെ ഉള്ളിലാണ്. ആ ടണലിൻ്റെ ഉള്ളിൽ ഫുഡും എല്ലാ റിസോഴ്സും അവർക്കുണ്ട്. അപ്പൊ അവര് വാർ കഴിഞ്ഞവർ അവിടെയാണ് അവർ ചെയ്യുക. അങ്ങനെ വാറിൽ തോറ്റു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാവരും കൊല്ലുന്നാണ് ഇവർ ഒരു ഇത്. ആ ടൈം ഇവരെല്ലാവരും പോയിട്ട് ഹൈഡ് ചെയ്ത ടണലില് ഈ അനനൂരി എന്ന് പറഞ്ഞ ലേഡി മാത്രം പുറത്തായി. അത് ഇവരെ കയ്യിൽ കിട്ടിയ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ലേഡീനെ അവരെവിടെയാണ് ഹൈഡ് ചെയ്തെന്ന് പറയാൻ വന്നിട്ട് അവരെ കൊന്നു. ആ കൊന്നതിന് പകരമായിട്ട് ഇവരെ കൊടുത്തൊരു ട്രിബ്യൂട്ടാണ് ഈ ലാൻഡിനെ ഇവരുടെ നെയ്മറിനെന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തത്. ഈ ഫോട്ടോ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, പിന്നെ ആ ലെഡീൻ്റെ ട്രിബ്യൂട്ടായിട്ട് അതങ്ങനെ റീനെയിം ചെയ്ത് വെക്കുന്നവർ. ഇത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ടേക്ക്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് ക്യാമറ വെച്ചു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഫുള്ള് ഇരിടാണ് ുള്ള വ്യൂ ഇന്നെടുക്കും. ചർച്ചിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു രാജാവിൻ്റെ ഒരു ചെയറ് തൊട്ടതുണ്ട്. എന്താ പറയുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് നോക്കുന്നുണ്ട്. പിന്നെ രണ്ടു മൂന്ന് ഫോട്ടോസ് വാളിൽ എന്തെല്ലാം പെയിൻറ് തൊട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴോട്ടേക്ക് എങ്ങനെ പോവാം? ഈ ടണലിലൂടെ അവർ ഹൈഡ് ചെയ്ത് തുറന്നല്ലേ, ഇതൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലേ. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം ഉണ്ടാവല്ലോ ഇതുള്ളോട്ടേക്ക്. തീർച്ചയായിട്ടും ഇതാണ് അവർ പറയുന്നത്, പണ്ടത്തെ ഹിസ്റ്ററിയിലുള്ള ടണൽ. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് അവർ ഹൈഡ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇത് ഫുൾ അവരിങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആർക്കും ഉള്ളോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി വേറെ കാരണം ഒന്നുമില്ല.
ഒരു ടീമായിട്ട് വരുന്നതാണ്. അപ്പൊ അവരതിന്റെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റഷ്യൻസ് ഉണ്ട് ഇവിടുത്തെ. ഒരുപാട് പണ്ടത്തെ കൺസ്ട്രക്ഷൻസ് മൊത്തം റഷ്യൻസാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പോയിട്ട് വരും. വീഴണ്ട കേട്ടോ, പിന്നെ നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ട് ഉരുണ്ടെങ്ങത്തെ താലേക്ക് ഇത് ഇറങ്ങാൻ സുഖമാണ്ടിണ്ടാവില്ല. പക്ഷെ ഒരുപാട് കാര്യം പഴയത് അവരങ്ങനെ തന്നെ, അവരത് കൂടുതൽ നശിക്കേണ്ടത് അങ്ങനെ വെക്കുന്നു. ഇതൊക്കെ ഇതാണ് ശരിയായ വിന്റേജ് ക്ലാസ്. ഒന്നും ഓട്ടിക്കില്ല എന്ന് തോന്നല്ലേ. പാർക്ക് ചെയ്തിട്ടായിരിക്കും. ഇവിടെ ഒരുപാട് പഴയ കാറുകളല്ലേ. ഇവിടെ അങ്ങനെ പ്രീമിയം ക്ലാസ് ഒന്നും ഇല്ല. നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ബെൻസും ബിയും ഡബ്ല്യൂ ഒക്കെ ഉണ്ട്. അല്ലാണ്ട് സൂപ്പർ ക്ലാസ് ഒന്നും ഇല്ല. കുതിര 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 അങ്ങനത്തെ ഓടി ഓടുമ്പോ ഓട്. എനിക്ക് മറ്റേ ഊർന്നിറങ്ങാ പണ്ടത്തെ ഒരുപാട് വീടുകളായിരുന്നു നശിച്ചു. അങ്ങനെ നോ ഡോക്സ് അലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓ പറയും പോടാടത്ത് ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ്. പക്ഷെ നല്ല ആരോഗ്യമുള്ള പട്ടിയല്ലേ ഇവിടെയുള്ള. ഇങ്ങനത്തെ എല്ലാം നാട്ടിൽ വളർത്തിയ നല്ല ബ്രീഡാ. ഇവിടുത്തെ ലോക്കൽ ബ്രീഡാണെങ്കിൽ പൊടിയായിരിക്കും പാതല. ഇറങ്ങാൻ പറ്റില്ല അല്ലേ, ചളിയാണ് മൊത്ത. രണ്ട് കവിതാക്കൾ ലവ് ബേർഡ്സ് ഇവിടുത്തെ വ്യൂ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്ന ഫോട്ടോ എടുക്കട്ടെ. ഇവര് ഫുഡ് കഴിക്കാൻ കണ്ടിട്ട് വന്നത് കഷ്ണം കൊടുത്തു ഇവർക്ക്. അടുത്ത് പോണ്ടേ സ്റ്റേ. നല്ല മെരുക്കുള്ളേ വാലാട്ട് നോക്കിയ. ഒരു കഷ്ണം കൊടുക്കുന്നില്ലല്ലോ കണ്ടിട്ടുപോലെ അവര്. അടുത്തുന്നോ അടുത്തുന്നോ തരുമോ എന്നെ കടിക്കുവോ. സെക്കൻഡ് ചെറിയ കഷ്ണം ഇവർക്ക് ഇങ്ങനെ തിന്നാൻ തോന്നി. ഇങ്ങനെ ബാക്കിൽ തന്നെ ഇരിക്കുമ്പല്ലേ അവർക്ക്. ഇപ്പൊ രണ്ടെണ്ണല്ലേ ഉള്ളു കഷ്ണം പൊട്ടിച്ചോളൂ. അതിന് ലൂസ് മോഷൻ പിടിക്കട്ടെ. നീ കല്ലെടുക്കണ്ട, എന്റെ കയ്യിലുണ്ട് സാനിറ്റൈസർ ഉണ്ട്. നിങ്ങക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് കവറിൽ എടുത്തിടാം.
No, brother. Yeah, big chair. Very big chair, Mr. Horse. No, no. And then? Here you go. അപ്പോൾ ഇവിടെ അനനൂരി ഫോർട്ടിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ, അത് സർപ്രൈസ് ആണ് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. അടുത്ത വീഡിയോസായിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.